രണ്ടു വർഷം മുൻപ് വിവേകോദയം സ്കൂളിൽ പ്ലസ് വണ്ണിന് പഠിച്ചയാളാണ് മുളയം സ്വദേശി ജഗൻ. പൂർവ്വ വിദ്യാർത്ഥിയായതിനാൽ ജഗന് സ്കൂൾ ഓഫീസിലെത്തൽ എളുപ്പമായി. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് തന്റെ തൊപ്പി എവിടെയെന്ന് അന്വേഷിച്ചു. പെരുമാറ്റത്തിലെ അസ്വാഭാവികത കണ്ട് സ്റ്റാഫ് തൊപ്പി അന്വേഷിച്ചു. പിന്നീട് തൊപ്പിയില്ലെന്ന് പറഞ്ഞു. തന്നെ പഠിപ്പിച്ച രണ്ട് അധ്യാപകരെയാണ് ജഗൻ പിന്നീട് അന്വേഷിച്ചത്. അവരും ഇവിടെയില്ലെന്ന് പറഞ്ഞതോടെ ജഗൻ ക്ഷുഭിതനായി. ബാഗിൽ നിന്ന് തോക്കെടുത്തു. പ്ലസ് ടു ബ്ലോക്കിലേക്ക് പോയി. ക്ലാസ് മുറിയുടെ വാതിൽ തട്ടി. ക്ലാസ്സിനുള്ളിൽ കയറി രണ്ട് അധ്യാപകരെയും തിരക്കി. തൊപ്പി എവിടെയെന്ന് അന്വേഷിച്ചു. ആ അധ്യാപകരും ഈ സ്കൂളുമാണ് തന്റെ ജീവിതം തകർത്തതെന്ന് പറഞ്ഞ് നിലത്തേക്ക് വെടിയുതിർത്തു. രണ്ട് തവണ വെടിപൊട്ടി. ഈ വിദ്യാർത്ഥി മുമ്പും സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ലഹരിക്ക് അടിമപ്പെട്ടിട്ടായിരിക്കണം വന്ന് ഇരച്ചു കയറുകയും തൊപ്പി വേണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ ആശ്വസിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളെ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ നേരെ ക്ലാസ് റൂമുകളിലേക്ക് ഇരച്ചു കയറി. പല ക്ലാസ് റൂമുകളിൽ കയറി കുട്ടികളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി. അധ്യാപകരുടെ മുമ്പിൽ വെച്ച് നാല് പ്രാവശ്യം തോക്ക് പൊട്ടിച്ചു. അടുത്ത ക്ലാസ്സിലും കയറി ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു. വീണ്ടും വെടിയുതിർത്തു. ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് അടച്ചിടും വലിയ ശബ്ദമൊന്നും കേൾക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോഴ് പെട്ടെന്ന് ആൾ തുറക്കുകയാണ്. അപ്പം ഞാൻ എസ് എന്ന് പറഞ്ഞു. കുട്ടികളാണെന്ന് വിചാരിച്ചിട്ടാണ് എസ് എന്ന് പറഞ്ഞത്. പക്ഷേ ആൾ അകത്തോട്ട് കയറി. എന്നിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ടാണ്. അപ്പം വന്ന് കയറിയിട്ട് അകത്ത് കയറിയിട്ട് ഇയാൾ തന്നെ ഡോറങ് അടച്ചു. എന്നിട്ട് ആൾ പെട്ടെന്ന് റിവോൾവർ എടുക്കുകയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ ഒന്നാകെയും പകച്ചുപോയി. സാറിനെ ചോക്കിയിരുന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് സാർ എവിടെയാന്ന് ചോദിച്ചു. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആളങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ തോക്കുണ്ടൊക്കെ ഇടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് റീലോഡൊക്കെ ചെയ്യണ്ടായിരുന്നു. സ്കൂളിൽ ബഹളമായതോടെ ജഗൻ ഒന്നാം നിലയിലേക്ക് ഓടിക്കയറി. സൺഷെയ്ഡിലൂടെ പോയി പുറകിലത്തെ ഗേറ്റ് വഴി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും സംഭവം അറിഞ്ഞ് പോലീസ് സ്കൂൾ പരിസരത്ത് എത്തിയിരുന്നു. 200 മീറ്റർ അകലെ നിന്ന് ജഗനെ പോലീസ് പിടികൂടി. പ്രതി ഉപയോഗിച്ചത് എയർഗൺ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 1500 രൂപയ്ക്ക് തൃശൂർ അരിയങ്ങാടിയിൽ നിന്ന് സെപ്റ്റംബർ 28 തോക്ക് വാങ്ങിയത്. പണം പലപ്പോഴായി അച്ഛനിൽ നിന്ന് വാങ്ങുകയായിരുന്നു. അതിക്രമിച്ചു കയറി, ബഹളം വെച്ചു എന്നീ കുറ്റങ്ങൾക്ക് ജഗനെതിരെ പോലീസ് കേസെടുത്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.